ന്യൂസ് കിച്ചൺ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ കെ സുരേന്ദ്രൻ്റെ അതെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് നേരത്തെ സ്വർണ്ണക്കള്ള കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ കഴിഞ്ഞ പിണറായി സർക്കാരിനെതിരെ അദ്ദേഹം ഉയർത്തിവിട്ട ആരോപണങ്ങൾ ചില്ലറയൊന്നുമല്ലല്ലോ കേരളത്തിൽ അലയടിച്ചത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലങ്ങോളം ഇങ്ങോളം ഈ കാര്യം പറഞ്ഞുകൊണ്ടല്ലേ ബി ജെ പി രാഷ്ട്രീയ പ്രചാരണ രംഗത്ത് ഉണ്ടായിരുന്നത് സംസ്ഥാന സർക്കാരിനെ തറപറ്റിക്കുന്നതിനും ബി ജെ പിയുടെ ഭരണം കൊണ്ടുവരുന്നതിനും വേണ്ടി അഹോരാത്രം പണിപ്പെട്ടത് അത്തരം കാര്യത്തിൻ്റെ പേരിലല്ലേ സ്വർണക്കള്ളക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്ക് മന്ത്രി കെ ടി ജലീലിൻ്റെ പങ്ക് മറ്റ് ചില ഉന്നതർക്ക് പങ്ക് സ്പീക്കർക്ക് പങ്ക് എന്നുള്ള രീതിയിലെല്ലാം തന്നെ വാർത്തകൾ നിരന്തരം പടച്ചുവിടുന്ന ഏർപ്പാടല്ലേ കെ സുരേന്ദ്രൻ ഉണ്ടായത് അതിൽ കുറേ മാധ്യമപ്രവർത്തകരും ആളുകളും വീണുപോയി പിന്നെ അതിന് പിറകെയായിരുന്നു നെട്ടോട്ടം അങ്ങനെ ഇ ഡിയും കസ്റ്റംസും അതുപോലെ തന്നെ സി ബി ഐയും എൻ ഐയും അടക്കം രാജ്യദ്രോഹ കുറ്റമായിരുന്നു ഇവിടെ പ്രധാന വിഷയം അങ്ങനെ സ്വർണ്ണക്കള്ള കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുകലുകളും പുക്കാറുകളാണ് ഇവിടെ ഉണ്ടാക്കിയത് പക്ഷെ അതിൻ്റെ എങ്ങനെ ഗുണം കിട്ടിയോ അതുമില്ല സം പൂജ്യരായി മാറി എന്നല്ലാതെ വേറൊരു ഗുണവും ഉണ്ടായില്ല ഇതെല്ലാം തന്നെ നാട്ടുകാർ ചോറല്ലേ കഴിക്കുന്നത് അവർക്കറിയാലോ ഇതിൻ്റെ പിന്നിലെന്താണ് എന്താണ് ഇതിന് പിറകിലുള്ള ചേതോ വികാരം എന്നുള്ളതെല്ലാം തന്നെ ആ ഒരു പഴയ ഓർമ്മയിലാണ് തോന്നുന്നു ഇപ്പം ഒരു പത്രസമ്മേളനം കൂടി കെ സുരേന്ദ്രൻ നടത്തുകയുണ്ടായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ കൂടി ഉണ്ട് കേട്ടോ പിറകിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ സ്വർണ്ണക്കള്ളക്കടത്തും അതിനെ തുടർന്നുണ്ടായ ചില സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിന് പിറകിലെല്ലാം സി പി എം ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ സുരേന്ദ്രൻ്റെ പത്രസമ്മേളനം ഉണ്ടായത് സി പി എം ആണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഇതിന് വേണ്ട സഹായങ്ങൾ നൽകുന്നത് സി പി എം ആണ് ഇതിനെ നിയന്ത്രിക്കുന്നത് സി പി എം ആണ് എന്നുള്ള രീതിയിലായിരുന്നു കെ സുരേന്ദ്രൻ്റെ പത്രസമ്മേളനം പക്ഷേ എന്തുണ്ടായി നേരത്തെ പറഞ്ഞ പോലെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ പലിക്കുന്ന സുരേന്ദ്രൻ വെറുതെ തള്ളാന്നിപ്പം നാട്ടുകാർക്ക് മുഴുവൻ മാത്രം എല്ലാ ആളുകൾക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ എന്തുണ്ടായി ആരും അത്ര തന്നെ അങ്ങ് ശ്രദ്ധ കൊടുത്തില്ല ഈ ഒരു കാര്യത്തിന് ചാനലുകൾ തന്നെ ആരൊക്കെ സംപ്രേഷണം ചെയ്തു സെൻസേഷണൽ ലൈവും നോക്കി നടക്കുന്ന പ്രമുഖ ചാനലുകൾ പോലും കെ സുരേന്ദ്രൻ്റെ തള്ളിനെ അവഗണിച്ചതായാണ് കാഴ്ചകൾ അവഗണിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ നിലവിൽ അതും ആരാണ് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചു വന്നത് എന്ന് നോക്കണം കുഴൽപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം നേരിടുന്ന അതിനായി കോടിക്കണക്കിന് കള്ളപ്പണം കേരളത്തിൽ ഇറക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തു എന്ന ആരോപണം നേരിടുന്ന കെ സുരേന്ദ്രനാണ് സ്വർണക്കള്ള കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെ എതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നത് എന്നതാണ് വേറെ രസകരമായ വസ്തുത എൻ്റെ പേരിലുള്ള കളങ്കം മാറ്റിക്കിട്ടുന്നതിന് വേണ്ടി ഒരു വൃഥാ വ്യായാമം നടത്തിയതാണ് സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു കുഴൽപ്പണ ഇടപാടും അതുപോലെ തന്നെ സുന്ദരയുടെ കോഴ ഇടപാടും അതുപോലെ സി കെ ജാനുവിന് കുഴ കൊടുത്തതും പ്രസാദമാണെന്ന് പറഞ്ഞ് പഴത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി കൊടുത്തതും അതുപോലെ തന്നെ ഹെലികോപ്റ്ററിൽ പറന്ന് കടന്ന കള്ളപ്പണം വിതരണം ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ബി ജെ പിയുടെ മാനം പോകുന്ന അവസ്ഥയിലാണ് കേരളത്തിൽ കൊണ്ടുവന്നിട്ടത് അതിന് നേതൃത്വം കൊടുത്തത് കെ സുരേന്ദ്രനാണ് എന്നുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു ഇതിൻ്റെ പേരിൽ മുഖം നഷ്ടപ്പെട്ട് ജയിലിലേക്കുള്ള വഴി തേടിക്കൊണ്ടിരിക്കുകയാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ ആ കെ സുരേന്ദ്രനാണ് മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പത്രസമ്മേളനം വൃഥ നടത്തിയത് ആദ്യം മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നത് പക്ഷെ അത് ക്ലച്ച് പിടിച്ചില്ല അപ്പോഴാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വന്നത് അത് എന്ന് പറഞ്ഞുകൊണ്ട് ചാടി വീണതാണ് പക്ഷെ അതും ചീറ്റിപ്പോയി ഉണ്ടയില്ല വെടിയായിപ്പോയി